ഇതേ രീതിയിൽ ഐഫോണിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം ഹൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹലോ എവരിവൺ, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഐഫോണിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഹൈഡ് ചെയ്യാം. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഓൾറെഡി നമുക്ക് ഐഫോണിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഫോട്ടോസും വീഡിയോസും ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഹൈഡ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ നമുക്ക് താഴെ ഹിഡൻ എന്ന് പറഞ്ഞ ലിസ്റ്റ് വന്ന് കാണിക്കും. ഇങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. നമ്മൾ ഗാലറി ഓപ്പൺ ആക്കിയിട്ട് താഴേക്ക് സ്വൈപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ഹിഡൻ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ഫോട്ടോസോ വീഡിയോസോ നിങ്ങൾ ഹൈഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെ നമുക്ക് ഹിഡൻ എന്ന് പറയുന്ന ഈ ലിസ്റ്റോടെ ഹൈഡ് ചെയ്യാം, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ജാലാദേട്ട് വിസിറ്റ് ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആയി നമുക്ക് എങ്ങനെയൊരു ഫോട്ടോസ് ഹൈഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പം എൻ്റെ ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ഫോട്ടോയാണ് ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഷെയറിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നിന്ന് നിങ്ങൾ ടാപ്പ് ചെയ്യുക. ഹൈഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾ വീണ്ടും ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു പോപ്പപ്പ് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഫോട്ടോസ് ഹൈഡ് ചെയ്യണോ എന്ന് ചോദിച്ചുകൊണ്ട്. നമ്മൾ ഹൈഡ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഫോട്ടോ ഇപ്പോൾ ഹൈഡ് ആയിരിക്കുകയാണ്. നമ്മൾ ഹൈഡ് ചെയ്ത ഫോട്ടോ ഹിഡൻ എന്ന് പറഞ്ഞ ലിസ്റ്റ് വന്നിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഹൈഡ് ചെയ്ത ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കവിടെ ഹിഡൻ എന്ന് പറയുന്ന ഓപ്ഷനും കാണിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഹിഡൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടുന്ന് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. ഇവിടെ നിങ്ങൾക്ക് താഴേക്ക് പോകാൻ നേരം ഫോട്ടോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും, അവിടെ ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഹിഡൻ ആൽബം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്യാൻ നേരം നമുക്ക് ആ ഹിഡൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണത്തേയില്ല. ഇതേ രീതിയിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഹൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേ രീതി നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഹൈഡ് ചെയ്തിട്ട് ആ ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു ഐഫോൺ യൂസർ അല്ലാത്ത ഒരാൾക്കും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എല്ലാ ഐഫോൺ യൂസറിനും ഈ ട്രിക്ക് അറിയണമെന്നുമില്ല. ഓരോ ഫോട്ടോസ് അല്ലാതെ നമുക്ക് ഒരുമിച്ച് ഫോട്ടോസ് ഹൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതൊക്കെ ഫോട്ടോസ് ആണോ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത് അതെല്ലാം ഒന്ന് സെലക്ട് ചെയ്യുക. ആ ഷെയർ ബട്ടൺ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അത്രയും ഫോട്ടോസ് ഒരുമിച്ച് ഹൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്ത ഫോട്ടോസൊക്കെ അൺഹൈഡ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഹിഡൻ എന്ന് പറയുന്ന ലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹൈഡ് ചെയ്തൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ ആ ഷെയറിലേക്ക് പോകുന്ന നേരം അൺഹൈഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അവിടെ വീണ്ടും ടാപ്പ് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ ആ ഫോട്ടോ അൺഹൈഡ് ആവുന്നതായിരിക്കും. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.